വിനോദസഞ്ചാര മേഖലയാണ് വയനാടിന്റെ വരുമാനത്തിൽ ഏറിയ പങ്കും സംഭാവന ചെയ്യുന്നത്. ഇത് കർഷകർക്ക് കൂടി ഗുണപ്രദമാകുന്ന രീതിയിൽ നടപ്പാക്കാനാണ് ജില്ലാ പഞ്ചായത്ത് ശ്രമിക്കുക. അതെ, വയനാട്ടിലൊരു അഗ്രികൾച്ചർ ടൂറിസം എന്നുള്ളതിലേക്കും വില്ലേജ് ടൂറിസത്തിലേക്കും നമ്മൾ മാറണം. കാരണം വയനാട്ടിൽ ഇനി എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത ഒരുപാട് സ്ഥലങ്ങളും സംഭവങ്ങളും ഉണ്ട്. അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യപ്പെടണം. അതിൽ കുറേ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. പക്ഷേ ചില നല്ല എക്സാമ്പിളുകൾ നമ്മുടെ കൺമുന്നിൽ ഉണ്ടായിട്ട് അതിനെ നമ്മൾ എത്രത്തോളം എക്സ്പ്ലോർ ചെയ്തു എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം ഇല്ല എന്നുള്ളതാണ്. ചെറുവയൽ രാമേട്ടൻ ഒരു എക്സാമ്പിളായി ഞാൻ പറഞ്ഞതാണ്. അവരുടെ കൃഷിത്തോട്ടവും കാർഷിക രീതിയെക്കുറിച്ചും പഠിക്കാൻ ലോകത്ത് നിന്നുള്ള പല ആളുകളും വരുമെന്നുണ്ട്. പക്ഷേ വയനാട്ടിലൊരു ടൂറിസം മേഖലയിലോ അല്ലെങ്കിൽ ടൂറിസം പ്ലാനിലേക്കോ അദ്ദേഹത്തിൻ്റെ തോട്ടമോ അദ്ദേഹത്തിൻ്റെ വയലോ അദ്ദേഹത്തിൻ്റെ രീതിയോ എത്തിയിട്ടില്ല. അത് വയനാടിൻ്റെ ഒരു മുതൽ കൂട്ടാണ്. കൂടാതെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നടപടികളുണ്ടാവും. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ഉറപ്പാക്കുകയാണ് ആദ്യ ലക്ഷ്യം. കാർഷികാനുബന്ധ പ്രവർത്തനങ്ങളും ഉണ്ടാകും. കർഷകരുടെ പ്രശ്നങ്ങൾ വലിയ പ്രയാസങ്ങൾ തന്നെയാണ്. അതിൽ നമ്മൾ പറഞ്ഞ ഒരു പഞ്ചായത്ത് വഴി അവരുടെ ഉൽപ്പന്നങ്ങൾ സംരക്ഷിച്ച് സംഭരണം നടത്തി അവർക്ക് അവിടെ ഒരു തുക അനുവദിച്ച് അതിനെ നമ്മൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി അതിനെ മാർക്കറ്റ് ചെയ്ത് ലാഭം കിട്ടുന്നതിൽ നിന്നും നമ്മളുടെ ചെലവിൻ്റെ പണം എടുത്തതിന് ശേഷം ബാക്കി പണം അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട്. പക്ഷേ അത് ഒരു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നടക്കാത്തത് കൊണ്ട് വലിയ കൂടിയാലോചനകൾ വേണ്ട പ്രൊജക്റ്റാണ്. അത് പഞ്ചായത്തുമായി ചേർന്നും മറ്റുള്ള ആളുകളുമായി ചേർന്ന് ആ പ്രൊജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ജില്ലാ പഞ്ചായത്ത് മുൻകൈയെടുക്കും. വയനാട്ടിലെ ടൂറിസം മേഖല റിസോർട്ടുകളുമായി ബന്ധപ്പെട്ട് മാത്രം ഒതുങ്ങുന്ന സാഹചര്യമുണ്ട്. ഇത് നിയന്ത്രിക്കും. ജില്ലയുടെ തനത് ആവാസ വ്യവസ്ഥ നശിപ്പിക്കുന്ന തരത്തിലാണ് റിസോർട്ടുകൾ ഉയരുന്നത്. ഇത് നശിച്ചാൽ വിനോദസഞ്ചാര മേഖല തന്നെ ഇല്ലാതാകും. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തന്നെ സഞ്ചാരികൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്നും IAS അക്കാദമി ഒരുക്കുമെന്നും ഷംസാദ് മരിക്കാർ പറഞ്ഞു. റിപ്പോർട്ടർ, വയനാട്.